ഈ വേദിയിൽ ഇരുന്നത് അപ്പോൾ കുറച്ചൊക്കെ വരയ്ക്കും എന്ന് കണ്ട് എന്നോട് അത്യാവശ്യം ചിത്രങ്ങൾ കൊണ്ടുവരണം അത് നമുക്കിവിടെ പ്രദർശിപ്പിക്കാമെന്ന് ഷാഫിയും നമ്മുടെ അപർണ ആരുഷിയും കൂടെയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് വലിയ പരിചയമൊന്നുമില്ല ഇവിടെ വരുന്നത് വരെ ഏകദേശമൊക്കെ സ്ട്രേഞ്ചർ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ക്യാമ്പ് അംഗം എന്ന നിലയിൽ എന്നിലുള്ള ഒരു ചെറിയ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ആ ഒരു മനസ്സ് അതിന് ഞാൻ പ്രത്യേകം ഈ സമയത്ത് നന്ദി പറയുകയാണ് അതോടൊപ്പം എല്ലാവരും പിന്നെ ആ കാറിലിരുന്ന ചിത്രങ്ങൾ അത്ര ഉത്സാഹത്തോടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പ്രദർശിപ്പിക്കാൻ കാണിച്ച ഓരോരുത്തരും എൻ്റെ ആ സൗഹൃദങ്ങളെ ഞാൻ വിലമതിക്കുകയാണ് പിന്നെ മനോജ് നാരായണൻ സാറിനാണ് എനിക്ക് ഇന്ന് നന്ദി പറയാനുള്ള സെഷൻ അതിനു മുൻപ് ഞാൻ വരച്ച ചിത്രങ്ങൾ മറുഭാഗത്തുണ്ട് കുറച്ചു പേര് അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇത് ശരിക്കും രണ്ട് പേരുടെ ചിത്രങ്ങൾ മാത്രമല്ല പ്രൊഫഷണൽ ആയിരിക്കുക എന്നതും അമച്വർ ആയിരിക്കുക എന്നുള്ള രണ്ട് വ്യത്യാസങ്ങളും നിങ്ങളുടെ മനസ്സിലാണ് ഇവിടെ പ്രൊഫഷണലിസമാണ് അപ്പുറേ അമച്വറാണ് ഞാനിപ്പോൾ പൂർണ്ണതയും അപൂർണതയുമായിട്ടുള്ള ഒരു സംഘടന എന്ന് പറയാൻ പറ്റില്ല ഒരു കോമ്പിനേഷൻ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ചിത്ര പ്രദർശനം അപ്പം ഞാനൊരു ചിത്രകാരിയാണ് എന്നെനിക്ക് പറയാൻ കഴിയില്ല സത്യത്തിൽ വളരെ ചെറുപ്പകാലത്ത് ആ സമയത്ത് ഈ റഷ്യൻ നാടോടി കഥകൾ കേരള നമ്മുടെ യുറീക്ക ഒക്കെ കുറച്ചുകൂടെ എന്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിരുന്ന സമയത്ത് നമുക്ക് റഷ്യൻ നാടോടി കഥകളുടെ മലയാളം വേർഷൻസ് കിട്ടുമായിരുന്നു ഇപ്പോഴാ ഞാൻ കുറേ തപ്പുന്നുണ്ട് ആമസോണിലൊക്കെ ചില പുസ്തകങ്ങളുണ്ട് ഹിന്ദി എഡിഷനിൽ പാടുന്ന തൂവൽ എന്ന് പറഞ്ഞ പഴയ ഒരു റഷ്യൻ നാടോടി കഥകൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം ചുക്കും കേൾക്കും എനിക്ക് ഈയിടെ കിട്ടി മായാലോകം ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു വലിയ ഹൃദയം ഇതൊക്കെ റഷ്യൻ എഴുത്തുകാരുടെ മലയാളം തർജ്ജമകളാണ് പക്ഷെ അതിലെ കഥകൾ വളരെ മനോഹരമാണ് പക്ഷെ അതിനേക്കാൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോഴും നമ്മുടെ മലയാളത്തിലെ ബാലസാഹിത്യ കൃതികളിൽ ഉൾപ്പെടെ ഇല്ലുസ്ട്രേഷൻസിന് ആവശ്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാനൊരു ചിത്രകാരി അല്ലെങ്കിൽ പോലും ആ കഥകൾ വായിക്കുമ്പോൾ ഒരു പേജിലേക്കുള്ള ചെറിയ കഥകളാണ് പക്ഷെ അതിലെ ഇല്ലുസ്ട്രേഷൻസ് കൊതിപ്പിക്കും ഈ പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ല എന്ന് പറയുന്ന പോലെ വരയ്ക്കാതിരിക്കാൻ എനിക്ക് ആവതില്ല എന്ന് എന്നെ പ്രചോദിപ്പിച്ചത് ആ റഷ്യൻ നാടോടി കഥകളിലെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ ലാൻഡ്സ്കേപ്പുകളൊക്കെയാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂപ്രകൃതിയല്ല പക്ഷെ അതാണ് എനിക്ക് പ്രചോദനമായത് അപ്പൊ ഇതുവരെ എനിക്ക് ശാസ്ത്രീയമായിട്ട് ചിത്രകല അഭ്യസിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിനുവേണ്ടി ഞാൻ അതിനെ ഞാൻ വിലമതിക്കുന്നത് ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ച സമയത്തിനും അതിലേക്ക് ഞാൻ ഒരുക്കി ഒഴിച്ച എൻ്റെ ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കുമാണ് ചിത്രങ്ങൾ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷെ അതിൽ ഓരോന്നിലും എൻ്റെ എഫേർട്ടുണ്ട് ആത്മാർത്ഥതയുണ്ട് സത്യസന്ധതയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള എൻ്റെ സമയമുണ്ട്